അത് ഓ അത് പൊന്നായിട്ട് പറയാൻ പറ്റുന്ന കാര്യം എല്ലാ ഷിഫ്റ്റിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഒച്ച അലറി ബഹളം എന്ന് വെച്ചാൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഒക്കെ വരുമ്പം അത് ആ ഇൻഡസ്കിലായിരിക്കും ആദ്യം അറിയുന്നത്. അപ്പൊ അതും കൂടെ അറിഞ്ഞു കഴിയുന്ന ഉടനെ അത് കൊടുക്കുക, അത് കൺഫേം ചെയ്യുന്നതാണ് ആദ്യത്തെ പ്രോസസ്സ്. എന്നുവെച്ചാൽ രണ്ടാമത് ഒന്നുകൂടെ അറിയിച്ച ആളിൻ്റെ അടുത്ത് ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്ത് റീകൺഫേം ചെയ്ത് അപ്പൊ ഡെസ്കിൻ ചാർജ് ഉള്ളവരായിരിക്കും അത് നോക്കുന്നത്. അത് കൊടുക്കുക, അത് എടുക്കുക, അത് ഫ്ലാഷ് കൊടുക്കുക, അത് എല്ലാ സ്ഥലത്തുനിന്നും ഇങ്ങനെ അലറൽ മാത്രമാണ് വരുന്നത്. അത് അങ്ങനെ ഇങ്ങനെ കൊടുക്കുക ടെക്സ്റ്റ്, അത് ലീഡ് ചെയ്യണം, ഇത് ലീഡ് ചെയ്യണം, അതിന്റെ വിഷ്വൽ കട്ട് ചെയ്യുക, അതിന്റെ ടെക്സ്റ്റ് ഇട് എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളാണ്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സാധാരണ ഒരാളിന് ഒന്നും മനസ്സിലാവില്ല. ഈ കാണാൻ എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട് ഇതിന്റെ പുറകിൽ എന്താണ് നടക്കുന്നത്. അപ്പൊ ഈ തമാശ കാഴ്ചകളായിട്ട് ഇപ്പൊ ഇതിനകത്തൊക്കെ വരുന്നതിനപ്പുറവും കുറെ സംഭവങ്ങൾ കാണും. അപ്പൊ വെറുതെ വന്ന് കാഴ്ചക്കാരായിട്ട് നിൽക്കുന്ന ഒരാളിന് ആണെങ്കിൽ വട്ടായി പോകും ഇതൊക്കെ കണ്ടിട്ട് ഇത് എന്തായി സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. പ്രൊഡക്ഷൻ റൂമിലും അതേപോലെയാണ്. പെട്ടെന്നൊരു ബുള്ളറ്റിന്, നോർമൽ ബുള്ളറ്റിൻ ആണെങ്കിൽ സാരില്ല, എല്ലാം വളരെ പീസ്ഫുൾ ആയിട്ട് പോകും. പെട്ടെന്നൊരു ന്യൂസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഇവിടെ എല്ലാം അങ്ങ് ഇളകി മറിഞ്ഞ് അലേർട്ട് ലെവൽ കൂടും. ഈ വായിക്കുന്ന സമയത്ത് ഇങ്ങനെ അമളി പറ്റുന്ന പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ പറ്റിപ്പോയി അങ്ങനെ അത് ലൈവ് പോയി കയറിപ്പോയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതൊക്കെ ഒരുപാടുണ്ട്. അതായത് നമ്മൾ നല്ല രണ്ടുമൂന്നെണ്ണം പറഞ്ഞു. ഒരിക്കൽ ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട്, ഞാനിങ്ങനെ മേലോട്ട് നോക്കിയിരിക്കുന്ന കയറിപ്പോയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അറിയത്തില്ല, ചിലപ്പോൾ നമ്മൾ അലോട്ട് ചെയ്യുന്നത് മാസ്റ്റർ കൺട്രോൾ റൂം എം സി ആർ നിന്ന് അലോട്ട് ചെയ്യും, പി സി ആർ നിന്ന് അലോട്ട് ചെയ്യും പ്രൊഡക്ഷൻ റൂമിൽ നിന്ന്. അപ്പൊ ചിലപ്പോൾ ഇത് എന്തെങ്കിലും ഫോൾട്ടി ആണെങ്കിൽ ചിലപ്പോൾ ഇത് ലെവൽ കുറവായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ അറിയില്ല. ആ മേലോട്ടൊക്കെ നോക്കിയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കും, അങ്ങനെയൊക്കെ നോക്കിയിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ മുടി ഒതുക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇതൊക്കെ ഓണേർ പോവും, അത് പിന്നെ ശീലമായി. എന്ത് ചെയ്യാനില്ല, പോയില്ലേ, പോയി പോയി. ഇപ്പൊ പിന്നെ ആദ്യത്തെ പേടി അങ്ങനെയൊക്കെ അടുത്ത ട്രോൾ ആയിട്ടെങ്ങാണോ ഇനി വരുമോ? ട്രോളുകളുടെ കാലമല്ലേ. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ കുറെ മെയില് വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സാധനം ഞാൻ കേട്ടോ? എനിക്ക് കിട്ടിയിട്ടുണ്ട് മെയിലുകൾ ഇംഗ്ലീഷ് പറയുന്നതിന്. ചിലപ്പോഴേ ചില വാക്കുകൾ എനിക്ക് പെട്ടെന്ന് മലയാളത്തിൽ കിട്ടാൻ പാടാം, അപ്പം ഞാൻ ഇംഗ്ലീഷിൽ പറയും. ചില പെട്ടെന്ന് വരുന്ന ഈ ബുള്ളറ്റിനൊക്കെ ഈ പറഞ്ഞ കണക്ക് എന്തെങ്കിലും ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഒക്കെ വരുമ്പം, എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കേണ്ടിയവരൊക്കെ വരുമ്പോൾ എനിക്ക് ചിലപ്പോൾ ചില ഇംഗ്ലീഷ് വാക്കുകൾ, മലയാളം വാക്കുകൾ കിട്ടില്ല. അപ്പോൾ ഇംഗ്ലീഷേ വരുള്ളൂ, അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു പോകുന്ന. അപ്പം മലയാളം ചിന്തിച്ചിരുന്ന സമയം കളയുന്നതിലും നല്ലത്. കാര്യം നമ്മളൊരുമാതിരി മലയാളം ചാനലല്ലേ, മലയാളമാണ് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷ് വാക്കുകൾ അവോയ്ഡ് ചെയ്യണം എന്നാണ് പൊതുവെ. പിന്നെ നിവൃത്തിയില്ലെങ്കിൽ മാത്രം വേണമെങ്കിൽ ഉള്ളതേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു പോകും, പറഞ്ഞു പോകുന്ന എനിക്ക് മെയിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞ ഇതൊരു സ്ട്രെസ് ആണോ സംഭവം? അങ്ങനെ ഒരു സ്ട്രെസ്ഫുൾ ലൈഫായിട്ട് തോന്നിയിട്ട്? സ്ട്രെസ്ഫുള്ളാണ്. സ്ട്രെസ്ഫുൾ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് ഭയങ്കര സ്ട്രെസ്സാണ്. അവിടെ ചെന്ന് ഈ ഇരുന്ന് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കയറി വന്ന് അതിങ്ങനെ നമ്മളിങ്ങനെ എപ്പോഴും പിങ് പോയിന്റിൽ നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ്, ഡിഫറൻസ് ഉണ്ട്.